हेलो फ्रेंड्स, എല്ലാവർക്കും ഇഷൽസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കാണ്. നേന്ത്രപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ഏത്തപ്പഴം ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയ നേന്ത്രപ്പഴമാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പഴം ചെറുതാണെങ്കിലും മൂന്നെണ്ണം വരെ എടുക്കാം. ഇനി ഇത് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ ഈ സ്പൂൺ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് പഴം നല്ലതുപോലെ ഉടച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ അതൊന്ന് ഉരുകിയിട്ട് ഇത് വീണ്ടും ചെറുതായിട്ടൊന്ന് ലൂസ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ തേങ്ങ ചേർക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് 3-4 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ആ തേങ്ങ പഴത്തിലേക്കും ഒന്ന് യോജിച്ച് വരണം. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് 1/4 കപ്പ് ബ്രെഡ് ക്രംസ്, ബ്രെഡ് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഇത് നല്ല ഒരു ബൈൻഡിങ് കിട്ടും. നമ്മൾ കട്ട്ലേറ്റ് പോലെയൊക്കെ ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇത് ഒരുപാട് തിക്കായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കരുത്, ഒരുപാട് കട്ടിയിൽ മിക്സ് ചെയ്യരുത്. നമുക്കിതുപോലെ കുറച്ച് ലൂസായിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചൂടാറാൻ വേണ്ടി മാറ്റിവെച്ച ഏത്തപ്പഴത്തിൻ്റെ കൂട്ട് കുറച്ച് വിധം എടുക്കാം. അത് നമ്മൾ കയ്യിൽ എണ്ണ കുറച്ച് പുരട്ടിയിട്ട് വേണം എടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അത് ഇതുപോലെ ഒന്ന് ബോൾ പോലെ ആക്കിയ ശേഷം ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ഇതുപോലെ ഇതുപോലെ ആയി കഴിയുമ്പോൾ നമ്മൾ ഈ മൈദയുടെ കൂട്ടിൽ മുക്കി ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ റോളൊക്കെ ചെയ്യണ പോലെ, കബാബ് ഒക്കെ ചെയ്യണ പോലെ നീളത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് നന്നായിട്ട് ഇതുപോലെ ആദ്യം ബോള് പോലെ ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാനിവിടെ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 വലിയ പഴത്തിൽ നിന്നും ഇത്രയും വലിയ കട്ട്ലറ്റ് 5 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ കട്ട്ലറ്റ് ആയിട്ടും തയ്യാറാക്കാം. ഞാൻ കുറച്ച് വലിപ്പത്തിലാണ് ഇത് റോൾ ചെയ്ത് കട്ട്ലറ്റാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. അതിനുവേണ്ടി കുറച്ച് എണ്ണ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഓരോന്നായിട്ടാണ് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം കൂടി വലിയൊരു പാനിൽ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടും വറുത്തെടുക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കെപ്പോഴും പറയണ പോലെ തന്നെ എണ്ണ കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. ഈ എണ്ണയിൽ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. പഴമൊക്കെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തതാണ്, അതുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് ബ്രൗൺ ആയിട്ട് വന്നാൽ മതി. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ 2 എണ്ണമൊക്കെ വറുത്ത് കഴിയുമ്പോൾ ഈ എണ്ണയിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ഇങ്ങനെ കരിഞ്ഞ് കിടപ്പുണ്ടാവും. അത് 2 എണ്ണമൊക്കെ വറുത്ത് കഴിയുമ്പോൾ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് വേണം അടുത്തത് ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ ബാക്കിയുള്ളത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആക്കി എടുത്താൽ മതി.
അപ്പോൾ രണ്ടാമത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ കട്ട്ലറ്റും നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ ഉള്ളിൽ ആ പഴത്തിന്റെ ഫില്ലിംഗ് ഒക്കെ വന്നിട്ട് ഇത് ഭയങ്കര ടേസ്റ്റി ആണ്. അപ്പൊ ശരിക്കും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് ഇത് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നോമ്പുതുറയ്ക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. നിങ്ങൾ ഒരുപാട് പേര് ഏത്തപ്പഴം കൊണ്ട് കട്ട്ലേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷൽസ് വേൾഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് വരുന്ന ചെറിയ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. ഇത്രയും സമയം എൻ്റെ ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.